ചർച്ചയുടെ പുതിയ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് പി എം സുരേഷ് ബാബു, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റെജി ലൂക്കോസ്, അഡ്വക്കേറ്റ് അജകുമാർ എന്നിവർ. ശ്രീ അജകുമാർ, സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് മേശപ്പുറത്ത് വച്ചിരിക്കുകയാണ്. നിയമപരമായ പല പ്രതിരോധങ്ങളും ഉണ്ട് എന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഇപ്പോൾ പരാമർശങ്ങൾ. പക്ഷെ അത് അത്ര ശക്തമായ രീതിയിലല്ല, അവർക്ക് അതിനപ്പുറം ഒന്നും പറയാൻ ഇല്ല ഈ ഘട്ടത്തിൽ, ഇതാണ് പറയാനുള്ളത് എന്ന രീതിയിലല്ലാതെ അതിനെ വേറെ രീതിയിൽ കാണേണ്ടതുണ്ടോ? ആദ്യമായി തന്നെ ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത്ര പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളത് നമുക്ക് ആശാവഹമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് പ്രധാനമായും ഈ ഒരു വിഭാഗം ആളുകൾ പറയുന്ന ആരോപണം കമ്മീഷൻ സ്വയമായി അവരുടെ അത് ഈ ഗവൺമെൻറ് നിശ്ചയിച്ച ടേംസ് ഓഫ് റെഫറൻസ്, പ്രത്യേകിച്ച് ഒന്നാമത്തെ ടേംസ് ഓഫ് റെഫറൻസ് പുനർക്രമീകരിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുതുതായൊരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കി. ആ ഒരു കാര്യത്തിൽ ആ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത് നിയമത്തിൽ അങ്ങനെ കമ്മീഷനെ സ്വയം ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കുവാനുള്ള അധികാരം ഒരു പ്രൊവിഷൻസും നൽകുന്നില്ല. ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അത് നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാനാണ് ഗവൺമെൻറ്റിനെ നിയമിക്കുന്നത്. ഇതിനൊരു മറുവാദമുണ്ട്. ആ മറുവാദം എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേംസ് ഓഫ് റെഫറൻസ് വളരെ 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 വിശാലമായ ഒരു ക്യാൻവാസാണ്. ആ ക്യാൻവാസിനെ എന്തെല്ലാം മെറ്റീരിയൽസാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതിന് ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വെബ്സൈറ്റിൽ ലെജിസ്ലേറ്റീവ് ഡിബേറ്റ്സ് നോക്കാൻ പറഞ്ഞു. അതിനുശേഷം മാധ്യമങ്ങൾ വന്നിട്ടുള്ള വിവിധ വാർത്തകൾ നോക്കി. എന്നിട്ട് 7/11/2013 കമ്മീഷൻ സ്വയം ഒരു ഓർഡർ എഴുതി. ആ ഓർഡർ പ്രകാരം ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തെ ടേംസ് ഓഫ് റെഫറൻസിൽ അന്വേഷിക്കുക എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ആ കാര്യത്തെ സംബന്ധിച്ച് ലീഗൽ വൃത്തങ്ങളിൽ രണ്ട് അഭിപ്രായങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് ഒന്ന്, ടേംസ് ഓഫ് റെഫറൻസ് ഇത്ര വൈഡായിട്ട് നിശ്ചയിച്ചാൽ അതിൻ്റെ അന്വേഷണ പരിധിയിൽ അന്വേഷണത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാത്രം കമ്മീഷൻ ഇത് ചുരുക്കിയിരിക്കുന്നു എന്ന് വന്നാൽ കമ്മീഷന് സ്വയം പ്രൊസീജിയേഴ്സ് നിയന്ത്രിക്കുവാൻ ഇല്ലെങ്കിൽ ക്രമപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള അധികാരം ഉള്ളതുകൊണ്ട് അത് നിലനിൽക്കുമെന്നും, ടേംസ് ഓഫ് റെഫറൻസ് പുനർക്രമീകരിച്ചതുകൊണ്ട് ആ ഒന്നാമത്തെ റെഫറൻസിൽ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യനെയറിൽ പറഞ്ഞിരുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ലിമിറ്റേഷനിൽ അപ്പുറത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഇത് നിലനിൽക്കില്ല എന്നും. ഇത് ഇനി കോടതികൾ തീരുമാനിക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ഉമ്മൻചാണ്ടി വളരെ ബുദ്ധിപരമായി വലിയ നിയമോപദേശം ചോദിച്ചുകൊണ്ടാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷനെ തന്നെ നിയമിച്ചത് എന്ന് വേണ്ടേ കാണാൻ. കമ്മീഷന് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു നിയമപ്രശ്നത്തിലേക്ക് പിന്നീട് പോകാൻ സാധ്യതയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അപ്പോൾ ആരുടെ ബുദ്ധിയാണ്? അല്ല, തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കോൺഗ്രസ്സുകാർ ഇന്ന് എടുത്തിരിക്കുന്ന നിലപാട് ന്യായീകരിച്ച് വഷളാക്കുക എന്നുള്ളൊരു ചൊല്ലാണ് ഇന്നിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത്, കേരളം ഒരിക്കൽ പോലും അർഹിക്കാത്ത രീതിയിലുള്ള ലജ്ജാകരമായിരിക്കുന്ന ഒരു ആരോപണവും അതിൻ്റെ തെളിവുകളും കേരളത്തിൽ പുറത്തു വന്നപ്പോൾ ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ നാടിനെ 7 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന കുറേ നേതാക്കളും ഈ രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനെയും ജനാധിപത്യ പ്രക്രിയയും കേരളത്തിലെ സംസ്കാരത്തെയും അപമാനിച്ചതിനെ കുറിച്ചാണ് ഇന്ന് കേരള പൊതുവെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് കാര്യം ചോദിക്കാറുണ്ട്. അതായത്, കഴിഞ്ഞ 3.5 വർഷമായിട്ട് സരിതാ നായർ ആരോപിച്ചിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്, അവരെ ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ചൂഷണം ചെയ്തവരെക്കുറിച്ച്. എന്തുകൊണ്ടാണ് ഈ നേതാക്കൾ ഇന്നുവരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടില്ല? അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് തങ്ങൾ കുറ്റവാളികളാണെന്നുള്ളവരും. ഇനി ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതികത്തിൽ പിടിച്ചുകൊണ്ട് ഇവരെ ഈ പറയുന്ന കടുത്ത ആരോപണങ്ങളിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇന്നലെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞു, നാളെ 6 മുഖത്ത് വസ്ത്രമിട്ടുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് നാളെ 6 നടക്കുന്നതെന്ന് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് കേരളം അത് കണ്ടു കഴിഞ്ഞു.
Kerala in the Dersicha, Umbanjandi, Muhammadi, Adetropola, and the other Muhammadi, Adinji Vilna. In either they ever see him between the Garingle, Kerala, the general producing in the Rizula, Niva Narabadi Lake, Ivere Kondatiki and Lana. Where are you on the Jamparjot? E. Karija, the Evasma, the independent under massacre bomber, Kerala, the Port of the Mukundi, Bavana, but a Paravijane, Kerala, the Mukundi side of the Tikarikaram, other than the Rashi by Pavi, the Shippikaram, Court of the Editorial Lavering Gas, the Supreme Court, Shabika High Court, they were open Jidu. But say, are they Mukundi and the Paravijan in the Kerala, the Tara Maimari, Yenda Garanam, are they from Manamangil, Indi Paran, the Belarsan Vira Mariam, E. Adimuthikari, Kritima, Telurudi, or a commission report to Paramasik in the Ivere, Manamangil, the Ari, the Kondu. Pasha, they are Nima Tanavari Athra, Nima Sadu deum, Tudor Anusha de Percavia Rudi, Kerala, the Mukum de Kurchini, Aravana Brand, Uris Karasan, Angareano Karingal, Kerala, the Sarkar, Ari Dilano Ipol, East Solar Commission report in Editirikinada, Nadabadical Lake Pogueano, Kritimaya, Anestam Daneano, in the Nima Sabail, E. Reporter Summer Pitchagunda, Mukimandri, Percavia. Mukhe Mandre Prakavichana Samadhish, Congress in the Baktakalam. A report in the Ulladakata Kurchala, our church in the report in the Poranjata Moshamai Pay, Karlasa Moshamai, then a car corrected in the Poranjata Damirno, Alangala, the Avadari, even the Avadari Elan Poshu and Rikinade. Yenelam Paranella Church, Yetra Tarandana Church and Moku. A report in the Uladakatana, Atharamaya Prasnangal, UDF of Varichapol, Adabashaman, and Ibadu Nakim, Balia, Prachova, Samarangal, Yertukundavarim, Mathemangal, Lam Charchay, but my Bishangalund. Ah, Bishangal, 1, 2, 3, 4, and the Akamit Commission Pershochaka, terms of reference and a pinnaverachum marin. Terms of reference and first two reference and the Paranarikan. Safaka Gutum, Poratum, Solar Edabad, my Bantapatundra, Archapangal, Aro, Banana, and Kusanushika. As Solar, my Bentha Patrilla Kariangal, Sabakatam, Porataman, the Muru, and Anushikan, Tames of Reference, first class, other lay Anushola. Isn't it for another Tames of Reference and Poratum, the air than Nush, Tames of Reference? Either Lipping or another Saturday is Nare, Manafanga Pritikas would have on the Rikanu, Sambati Ajmati Matramala, other Tames of Reference Ilanan. Commissioner Portland, the Paranarikan, Panangur to Swati Nikinadam, Sharir and Gurta Swati Nikinadan, Dand Majimadiana, Soda Rajimadi, Adumundu, and the Leparanarikan. Up other lamp, Tames of Reverence and Agatha than Navandrikanan. Yen the wind on the Archavanakan, either is Safail Vekun and Mumbu. Either Tradigan to Megan Safail Vekan and Yank in a carpet and them, Korachuda Safail Vekarin, Athering Island Gurit, Telemundi and Akadrikamarina. Some more than Jersey, 6 months with Chamadi Ayrnum, 6 months, Manama and Nakam Ayrnum. Ipan the American, in the third, even the terms of year report to Prothea, the public document, I, the Nangal de Gail, Matham and Gail, Lerding Gailaili, as the lady which chicken number, we took on which why came better than Anna. A commissioner, the chicken, either land the Astrian, the Akamachi, the LA. Number in the Churchy Pangakan, our Arkham, the Pangata Varela. I want an Amkiran and some Sarikam. Pache, the Amadapur, the Astria Portal, and the Alkari, Ter and Banila, and Chesa, the Varanda. The Astria and the Nikanakam, the Astria, and the Abamana, my Karikam. Sri PM Suresh Babu, E. Karitil, Wali, every wall, Taleki Mughal, Tunga, the Umanjandi Kitanean. Karnam, Matula Neda Kalkam, the Astria, Bavila Karitil, Wali, a personal Lula Podum, Umanjandi Uru, Neda, Otecular Al Matramala. Uru Kutam Alival the Nedavana, Uru Kutam Nedakan Malda Nedavana, Uru Vibhagatin the Nedavana, Avi Bhagam Congressil, E. Pradesandi Neridum Nada, Reportil Paraina, Ajimadi Nirodhana Niyama Pragaram, Umanjandi Ulpade Ulover Kedre Case Dekramana, Shubarsha Kudiana, Venda the Lay, Edangilim Urukari, Uruaka and Dundo Reportil, Engan and Marigatakum, Niyama Paramai, Marigatakan, Stramangalude, Rashtriyamai, Engan a Congress in Munot Boganagum. ഇതിലെ കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനുള്ള പ്രതിസന്ധികളൊക്കെ ധാരാളമുണ്ട് ഇവിടെ റിപ്പോർട്ട് വന്നു ഒരു റിപ്പോർട്ടോട് കൂടി ഇന്ന് രാവിലെ 9 മണിയോടെ ഇന്നലെ വരെ നമ്മൾ ഈ സോളാർ കമ്മീഷനെ കുറിച്ചും റിപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തത് രാഷ്ട്രീയവും ധാർമ്മികവുമാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് നിയമപരമായി കൂടുള്ള വശം കൂടിയാണ് അപ്പോൾ നിയമപരമായി കൂടി നമ്മൾ ഇതിനെ കാണണം
എന്താണ് നിയമപരമായ ഒരു വശം? നിയമപരമായി ഞങ്ങളുടെ വ്യക്തമായ ധാരണ എൻക്വയറി കമ്മീഷൻ ഇറ്റ് ഹാസ് എക്സീഡഡ് ഇറ്റ്സ് ലിമിറ്റ്. അതിൻ്റെ ഒരു നിയമപരമായ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതെന്തെല്ലാമാണെന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങളുടെ കോർട്ടിലുള്ള ഡിഫൻസാണ്. അപ്പോൾ അത് അതിലേക്ക് പോകും. രണ്ടാമത്, നമ്മൾ സാമാന്യേന എടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഉമ്മൻചാണ്ടി കുറ്റക്കാരൻ, അങ്ങനെ നിരവധി ആളുകൾ കുറ്റക്കാരൻ. ഈ കുറ്റക്കാരുടെയൊക്കെ പേരിൽ ഈ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്ന നിലക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം. ഞാനത് സബ്ജക്റ്റ് കറക്ഷൻ ഏത് തരത്തിലും അതിൻ്റെ വെറാസിറ്റി നോക്കി തിരുത്താനൊക്കെ തയ്യാറാണ്. പക്ഷേ എന്താണ് ഒരു ഒരു ലീഗൽ എവിഡൻസ്? വക്കീൽ ഇവിടെ ഉണ്ടല്ലോ, നമ്മളെ മുമ്പിൽ ലീഗൽ എവിഡൻസ് എന്താണ്? പരാതിക്കാരി പരാതി പറഞ്ഞാൽ ആ പരാതി എടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കൊറോബറേറ്റീവ് പീസ് ഓഫ് എവിഡൻസ്, അതിനെ സാധൂകരിക്കുന്ന മറ്റ് വ്യക്തികളിൽ നിന്നുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ഒന്നാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിനുള്ള തെളിവ് ഇന്ന വിറ്റ്നസ് ഇന്ന സാക്ഷി പറഞ്ഞിട്ടുണ്ട്, അതിനെ സാധൂകരിക്കുന്ന മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഇന്ന് ഇത്ര നമ്പറായി കോടതിയിലുണ്ട്, അതേപോലെ തന്നെ ഇന്ന തരത്തിലുള്ള ഡോക്യുമെന്റ് പ്രകാരം ഇത് നോക്കിയാൽ നമുക്ക് ഇത് ശരിയാണെന്ന് കാണാം. ഈ തരത്തിലുള്ള ഒരു നിഗമനത്തിലൂടെ മാത്രമേ ഒരാളെ, ഒരു വ്യക്തിയെ, ഏത് വലിയവനാവട്ടെ ചെറിയവനാവട്ടെ, നിയമത്തിൻ്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും അപമാനിക്കാവുന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടിലേക്ക് ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് നീങ്ങാൻ കഴിയൂ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതല്ലാതെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മാത്രമായി ഒരു നിയമപരമായ ബാധ്യത, പരാതി പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ഈ കാര്യങ്ങൾ സോളാർ കമ്മീഷൻ കണ്ടെത്തിയത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ വക്കീല് പറയേണ്ട കാര്യവും വക്കീലും നോക്കട്ടെ. പക്ഷെ അതിനു മുൻപ് അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യം, കോടതിയിലേക്ക് വച്ചിരിക്കുന്ന ഒരു ഡിഫൻസ് ഉണ്ടല്ലോ പുറത്തു പറയാൻ പറ്റാത്തത്, അത് ഈ പറയുന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടാണോ അതോ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണോ എന്നൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. ഇതിൽ ഏതോ ഒന്നാണ് ഈ കമ്മീഷൻ അന്വേഷിക്കാൻ പാടില്ലാത്തത്. ഒന്നുകിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉണ്ടായ അഴിമതിയുടെ പ്രശ്നം, അതല്ലെങ്കിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന തരത്തിലുള്ള കണ്ടെത്തൽ, ഇതിൽ രണ്ടിലേതോ ഒന്നിലേക്ക് കടന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ടുള്ളത്, കോടതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. കൊള്ളാൻ പറ്റുന്നത് ഏതാണപ്പോൾ? തള്ളേണ്ടത് മാറ്റിവെക്കൂ സാർ. കൊള്ളാൻ പറ്റുന്നത് ഇതിൽ ഏതാണ്? അതിൻ്റെ കെണിയിലൊന്നും വീഴാൻ ഞാൻ തയ്യാറല്ല. എനിക്കതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദയവു ചെയ്ത് ആ ഒരു ശ്രമം നമ്മൾ മാറ്റിവെക്കുക. ഇവിടെ തള്ളാലും കൊള്ളാലുമുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. കോടതിക്കകത്ത് വരുന്ന ഡിഫൻസ് പറയേണ്ടത് പറയാതിരിക്കുന്നതിൻ്റെ ഒരു നിർബന്ധമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾ അതായത് ഇപ്പോഴെടുത്ത് ചർമ്മിത ചർമ്മണം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഇത് പറയാനുള്ളൂ. ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്നതിന് ഉപബോധഗതമായി യാതൊരുവിധ ലീഗൽ എവിഡൻസും കമ്മീഷന്റെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സമർത്ഥിക്കാനുള്ളത്. അത് മറ്റൊരു തരത്തിലുള്ള ആരോപണമാണ്. രാജകുമാർ, ലീഗൽ എവിഡൻസ് ഇല്ല എന്നതാണോ ടേംസ് ഓഫ് റെഫറൻസിന് അപ്പുറത്തേക്ക് പോയി എന്നതാണോ? എവിടെയാണ് കോൺഗ്രസ് ഈ പറയുന്നതിൽ നിൽക്കാൻ സാധിക്കുക? ഇതൊന്നും കൊണ്ട് ഈ സോളാർ കമ്മീഷനെ അടച്ച് നമുക്ക് ഒതുക്കി മാറ്റേണ്ടതാണ്, ഇതിനി പരിഗണിക്കേണ്ടത് ഇല്ല എന്ന കോൺഗ്രസിന്റെ ഒരു നിലപാടിന് അർത്ഥമുണ്ടോ? സോളാർ കമ്മീഷൻ വ്യക്തമായ ഒരു കാര്യത്തിലും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ഈ അന്വേഷിക്കാൻ കൊടുത്ത കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിഗമനങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയാണ് കമ്മീഷൻ്റെ ധർമ്മം. അത് അദ്ദേഹം ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ലീഗൽ എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ വസ്തുതാപരമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില കത്തുകൾ അവരെഴുതിയത് ഹാജരാക്കിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇതിൻ്റെ എതിർകക്ഷികൾ പറഞ്ഞ വാദമുഖങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ രണ്ട് എവിഡൻസും ഉണ്ട്. പക്ഷേ ഈ എവിഡൻസ് ഒന്നും തന്നെ ഇനി വിസ്താര വേളയിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുമ്പോൾ മെറ്റീരിയൽസായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഉപയോഗിക്കാമെങ്കിലും കോടതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പക്ഷേ അന്വേഷണം, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പര്യാപ്തം തന്നെയല്ലേ ഈ അന്വേഷണ കമ്മീഷൻ്റെ ഇത്തരം കണ്ടെത്തലുകൾ? അത് അന്വേഷണം ഇതിൻ്റെ വാസ്തവത്തെ കണ്ടെത്തി. കാര്യം ഇത് ബിലേറ്റഡ് ആയിട്ടുള്ള ലൈംഗികമായ ആരോപണം ആണ് എന്നുള്ളത് കൊണ്ടാണ്
സഖാവ് പിണറായി വിജയൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് ഇൻഡിപെൻഡൻ്റായ ഒരു ഒപ്പീനിയൻ വാങ്ങിച്ച് ആ മെച്ചുവേർഡ് ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അകത്ത് നിയമ നടപടികൾ സ്വീകരിച്ചത് ലൈംഗികമായി ഡയറക്റ്റായിട്ട് നിങ്ങൾ കേസെടുക്കാനായിട്ട് പോയാൽ അതിൻ്റെ അകത്ത് പ്രത്യാഘാതങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ ഒപ്പീനിയൻ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അത് ഒരു പ്രിലിമിനറി ഇൻക്വയറി നടത്തി അതിൽ മെറ്റീരിയൽസ് ഡിസ്ക്ലോസ്ഡ് ആകുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചതോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ അങ്ങനെയാണ് സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നതോ എന്നാണ്. പക്ഷേ ഇവിടെ അഴിമതിയിൽ ശ്രീ അനന്തതലവട്ടം ആനന്ദൻ സഖാവ് പറഞ്ഞതുപോലെ ശരീരം കൊടുക്കുന്നതും ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ തന്നെയാണ്. ആ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനിൽ അപ്പോൾ രണ്ട് കൂട്ടുപ്രതികളാണുള്ളത്, കൊടുത്തവരും വാങ്ങിയവരും. ആ കൊടുത്തവരും അനുഭവിച്ചവരും. അങ്ങനെയാണെങ്കിൽ ആ അഴിമതി 8-9 വകുപ്പുകളുടെ ഇടയിൽ വരുമ്പോൾ അതിൽ തുല്യ കുറ്റക്കാരായി ഇവർ മാറിപ്പോകും എന്നുള്ളതാണ്. ഈ രണ്ട് കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിന് സാങ്കേതികമായി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ അകത്ത് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഈ 376 പോലെയുള്ള ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്നതിന് ഇന്നത്തെ നിലവാരത്തിൽ ഈ ഇത് ട്രയൽ നടത്തുന്ന ജഡ്ജിക്ക് പോലും അധികാരമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഒരു മിനിസ്റ്റീരിയൽ പവേഴ്സ് മാത്രമേ നമ്മൾ സോളാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഈ സരിതയുടെ പരാതി വച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്, അന്വേഷിക്കാൻ പറ്റുന്നതാണ്. ഈ കാര്യത്തിൽ സരിത മുൻപ് കൊടുത്ത പല പരാതികളും അവഗണിച്ച കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മുൻപ് നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചെയ്തികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും അവർ പരിഗണിക്കാതെ പോയതും ഇവിടെ കണ്ടെത്തലിൽ വന്നിട്ടുണ്ട്. പല അധികാര കേന്ദ്രങ്ങളിലിരുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഏത് രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടത് എന്നതിനുള്ള കണ്ടെത്തലുകളുണ്ട്. ഇതൊക്കെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് പോകുന്നതിന് തടസ്സങ്ങളുണ്ട് എന്ന് ഏതെങ്കിലും തരത്തിൽ പറയാൻ സാധിക്കുന്നതാണോ അടുക്ക രാജകുമാർ? തടസ്സങ്ങൾ ഉണ്ടോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സരിത ഇതുവരെ ഒരു സ്ഥലത്തും, അതായത് നിയമ ഇതുപോലെയുള്ള കത്തുകൾ നൽകിയിട്ടുള്ളതല്ലാതെ ഒരു SHO മുമ്പാകെയും പരാതി നൽകി. അത് മതിയല്ലോ, കമ്മീഷന്റെ മുമ്പിൽ അത് മതിയല്ലോ. നിൽക്കും, കമ്മീഷനിൽ നൽകുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ അത് കോടതിയിൽ നിയമ തടസ്സങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൽ മെറ്റീരിയൽസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിപെൻഡൻ്റായി കേസ് അന്വേഷിക്കാൻ ബുദ്ധിപൂർവമായി ഗവൺമെന്റ് തീരുമാനിച്ചു. ശരി, അന്വേഷണത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളിൽ ഇനി കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ തടസ്സവാദവുമായി വന്നാൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ്? തടസ്സവാദവുമായി വരാനുള്ള അവകാശം കോൺഗ്രസിനുണ്ടല്ലോ. അവർ നിർദോഷികളായി വന്ന് ഇതിനെ ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് വരുള്ളൂ. അവർ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടും. രണ്ടിനും അവർക്ക് അവകാശമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊരു പാർട്ടിയാണോ? അത് അവരാ ചെയ്ത് തന്നെ തീരണം. ഇന്ന് സഭയിൽ തന്നെ എൻ്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തല വെല്ലുവിളിച്ച് ഞങ്ങളിതെങ്ങനെ വിട്ടിട്ട് പോകാൻ പോകണില്ല, വിട്ടിട്ട് പോയാൽ പിന്നെ ഒരു പാർട്ടി എന്നതിനെ കുറിച്ച് പറയാൻ ഒക്കില്ലല്ലോ. പക്ഷേ ഇതെല്ലാം ഈ വിഷയങ്ങൾ മുഴുവൻ കഴിഞ്ഞ ഗവൺമെൻറ് UDF ഗവൺമെൻറ് കാലത്ത് ജനങ്ങൾ ചർച്ച ചെയ്തതാണ്, ചാനലുകൾ ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് UDF ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് അവസാനം ഗവൺമെൻറ് എന്നെ പറഞ്ഞത്. ജുഡീഷ്യൽ എൻക്വയറി നടക്കട്ടെ, എൻക്വയറി നടന്നിട്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ. ഗവൺമെൻറ് നിയോഗിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ, ആ കമ്മീഷനിപ്പോൾ അന്നുന്നയിച്ച ആരോപണങ്ങൾ അക്കമിട്ടത് ശരിയാണെന്ന് സമർത്ഥിച്ചാൽ പിന്നെന്ത് ന്യായമാണ് പറയാനുള്ളത്? അതല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പറയുകയാണ് ഇന്നിപ്പോൾ അവർ തന്നെ നിയമിച്ച കമ്മീഷൻ മോശം, മുഖം ചീത്തയാകുന്നതിന് കണ്ണാടി ഉടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ നിയമിച്ച കമ്മീഷൻ, UDF നിയമിച്ച കമ്മീഷൻ, കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നു. ആ കമ്മീഷൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരുപക്ഷെ കരുതി കാണില്ല. ഞങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതിക്കൊണ്ടുവരുമെന്ന് കരുതി കാണും. കമ്മീഷൻ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ നിയമപരമായ വശങ്ങൾ, നിയമപരമായ പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതെല്ലാം സൗകര്യം കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതേ സംബന്ധിച്ച് ഒരു ആക്ഷൻ ടേക്കൻ പോകുമ്പോൾ, ആക്ഷന് പോകുന്ന അവസരത്തിൽ ബന്ധപ്പെട്ട കക്ഷികളോട് ഇപ്പോൾ സരിതയെക്കുറിച്ച് തന്നെ, സരിതയുടെ ഈ കാര്യത്തിൽ സരിത പറഞ്ഞ വെച്ചിട്ടൊരു കേസെടുക്കുകയല്ല, അതെക്കുറിച്ച് സരിതയുടെ പരാതി കേട്ടിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ തന്നെ പരാതി, ആ പരാതിയിൽ അവർ വന്ന് വീണ്ടും പറയുകയാണ് എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് നമ്മുടെ സുരേഷ് വക്കീലിന് തന്നെ അറിയാം, ഒരു സ്ത്രീയെ അവർ സെക്സ്വലായ വീക്ഷണത്തോട് നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ അത് അവർ പീഡിപ്പിക്കുന്നതിന് സമാനമാണെന്ന് പറഞ്ഞ് കേസെടുക്കാം.
ആ നിലയിൽ അവരൊന്ന് മൊഴി കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നാൽ, മൊഴി കൊടുക്കുകയില്ലെന്ന് നമുക്കറിയില്ല, മൊഴി കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നാൽ ഈ കുറ്റം തെളിയിക്കപ്പെടും, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ശ്രീ പി എം സുരേഷ് ബാബു, ഈ കാര്യത്തിൽ താങ്കൾക്ക് ഈ ചർച്ചയിൽ നിന്ന് പെട്ടെന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് താങ്കളിലേക്ക് വരുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയമായ ഒരു പടയൊരുക്കവുമായി രമേശ് ചെന്നിത്തല വന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന് അത് നിർത്തിവെച്ച് നിയമസഭയിൽ എത്തേണ്ടി വന്നതും ഈ രീതിയിൽ പ്രതിരോധം ഉയർത്തേണ്ടി വന്നതും. രമേശ് ചെന്നിത്തല തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പെട്ടെന്ന് പറയാൻ പ്രേരിപ്പിച്ചതെന്ന് സരിത ഇന്ന് ആരോപണം ഉന്നയിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയെ മാത്രമല്ല, ആര്യാടൻ മുഹമ്മദ്, കെ സി വേണുഗോപാൽ, ഐ ബി ഈഡൻ, ഒരു നിര അടൂർ പ്രകാശ്, ഇങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ, നേതാക്കളുടെ മുൻ മന്ത്രിമാരുടെ ഒക്കെ പേരുകളാണ് ഈ ഇതിനകത്തുള്ളത്. ഓരോരുത്തരെയായി എടുത്ത് ഇങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ഇനി ഇതിനായി നീക്കി വെക്കേണ്ടി വരും. പിണറായി വിജയൻ സർക്കാരിൻ്റെയോ നരേന്ദ്രമോദി സർക്കാരിൻ്റെയോ ചെയ്തികളെക്കുറിച്ചുള്ള രാഷ്ട്രീയത്തിന് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സമയം ഉണ്ടാകില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിന് മാത്രം ഇനി പ്രത്യേകം നീക്കി വെക്കേണ്ടി വരും സമയം എന്ന്, അതിനാണോ ഇനി പുറപ്പാട്? ലാലൻ, ഞങ്ങൾ നാളെ രാവിലെ മുതൽ തുടങ്ങിയാണ് ജാഥ. മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര അതിർത്തിയിൽ നിന്ന് നാളെ രാവിലെ മുതൽ തുടങ്ങുകയാണ്. കൈരളി ചാനലിൻ്റെ, പീപ്പിൾ ചാനലിൻ്റെ പ്രതിനിധികളെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നു. ഞങ്ങൾ പ്രതിരോധം എവിടെയാണ് തീർക്കുന്നത്, ഏതിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നാളെ നമുക്ക് കാണാമല്ലോ, നാളെ ഞങ്ങൾക്ക് പറയാൻ കഴിയല്ലോ. ഞങ്ങളിതിനെ രാഷ്ട്രീയമായി നേരിടുമ്പോൾ, നിയമപരമായി നേരിടുമ്പോഴും ഈ നാട്ടിൽ ശ്രീ പിണറായിയുടെയും ശ്രീ നരേന്ദ്രമോദിയുടെയും ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. വ്യക്തിഹത്യയിലൂടെ ആശയപരമായ, ആദർശപരമായ സമീപനം. ഈ ഭാഗത്ത് കമ്മീഷന്റെ റിപ്പോർട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അതിനകത്ത് ഈ പരാമർശങ്ങൾ നിൽക്കുമ്പോൾ, നിയമപരമായി നിങ്ങൾ നേരിടും എന്നത് ഓരോ ഘട്ടത്തിലും ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ഒരു ഘട്ടമുള്ളപ്പോൾ അതിനെക്കുറിച്ച് തന്നെ മാധ്യമങ്ങളോട് പറയേണ്ടി വരും. പടയൊരുക്കത്തിൽ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതിനിടയിൽ പുട്ടിന് പീര പോലെ ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദി എന്നും പിണറായി എന്നും പറയാം എന്ന് മാത്രം. അല്ല, അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓരോരുത്തരുടെ ആപേക്ഷികമായ ശൈലി സിദ്ധാന്തങ്ങളെ വലിച്ചുകൊണ്ടുള്ളൊരു കാര്യം മാത്രമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു രാഷ്ട്രീയ സംവിധാനത്തെയോ ആശയപരമായും ആദർശപരമായും നേരിടുന്നതിന് പകരം അവരുടെ ആളുകളെ ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും വ്യക്തിപരമായി തേജോവധം ചെയ്യുക, വ്യക്തിപരമായി ജീവനില്ലാതാക്കുക തുടങ്ങിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തുടങ്ങിയ ആശയങ്ങളെ വെച്ചുകൊണ്ട് അങ്ങനെ പരത്തിൽ പറയേണ്ട ഒരു കാര്യമില്ല. ഓരോ വ്യക്തികളെ കുറിച്ച് നേതാക്കളുടെ ഓരോരുത്തരുടെയും രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ട സംശുദ്ധത വിളിച്ചറിയിക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ ചങ്കൂറ്റത്തോടുകൂടി അത് നേരിടേണ്ടതാണ്. ജനങ്ങളുടെ മുമ്പിൽ അത് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അത്രയും കാലം മാറി നിൽക്കും, പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നത് അതിന് തയ്യാറാകാതെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഗ്രൂപ്പിന്റെ പ്രതിരോധിച്ചത്. പറയട്ടെ, ഒരു മിനിറ്റ് എന്നെ കേൾക്കൂ, ഒരു മിനിറ്റ് പറയൂ. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ആദർശത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന രാഷ്ട്രീയ വിശ്വാസക്കാരനല്ല ഞാൻ. പക്ഷേ ഇടതുപക്ഷവും ഈ രാജ്യത്തെ ബി ജെ പി ആർ എസ് എസും ഇപ്പോൾ ചെയ്യുന്നത് വ്യക്തിഹത്യയും വ്യക്തിഹത്യയും അതേപോലെ തന്നെ വ്യക്തി നിദ്രയുമാണ്. അത് അവസാനിപ്പിച്ച് ആശയപരമായി നേരിടണം. കോൺഗ്രസിന്റെ സാമ്പത്തിക നയം, കോൺഗ്രസിന്റെ മതനിരപേക്ഷ നയം, ഇതിനകത്തുള്ള വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ എതിരിടുന്നതിന് പകരം ഞങ്ങളുടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ എല്ലാ ആദർശങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പറയാൻ നിങ്ങൾക്ക് ശക്തിയും സമയവും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനുള്ള സമയം അല്ലല്ലോ ഇനി മുന്നിൽ കാണുന്നത്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ആനത്തലവട്ടം, കോൺഗ്രസ് എന്തായാലും ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ മുമ്പിൽ പലതും പറഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഘട്ടമുണ്ട്. അവർ പറയുക സാങ്കേതികത്വങ്ങൾ ഈ ടേംസ് ഓഫ് റെഫറൻസിന്റെ പരിധി ലംഘിച്ചു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, ഈ കാര്യങ്ങളിൽ പ്രതികാരം സർക്കാരിനുണ്ടായിരുന്നു അതുകൊണ്ട് ഈ രീതിയിൽ നടപടികൾ എടുത്തു, ഇങ്ങനെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു, വേഗത്തിൽ റിപ്പോർട്ട് സഭയിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ റിപ്പോർട്ട് തിരുത്തി സഭയിൽ വെച്ചു എന്ന് പറയുന്നു. തട്ടിപ്പ്, ഖജനാവിന് നഷ്ടം വരാത്ത തട്ടിപ്പാണ്, സാമ്പത്തികമായ ഇടപാടാണ്,
അഴിമതിയാണ് പറയാനുണ്ടെങ്കിൽ പോലും ഉള്ളത്, അതിൽ ലൈംഗിക ആരോപണം വരില്ല, ബലാത്സംഗത്തിന് കേസെടുക്കാൻ സാധിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ആശങ്കാകുലരാകുന്നത് ആരാകും? അല്ല, ഇതിൽ ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം ഈ കേരളത്തിൻ്റെ അന്തരീക്ഷ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ പുതുതായി ഉണ്ടായതല്ല, നിറഞ്ഞു നിന്ന് ചർച്ച ചെയ്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു അന്ന് പറഞ്ഞു കിടന്നത്. അടിസ്ഥാനരഹിതമല്ല, ഇത് ജനുവിനാണ് എന്ന് എടുത്ത് പ്രതിപക്ഷ അന്നത്തെ പ്രതിപക്ഷ LDF അവർ ശക്തിയായി ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സെക്രട്ടേറിയറ്റ് വളയിൽ സമരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ഒത്തുതീർപ്പെന്നുള്ള നിലയിൽ എന്നാൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിക്കാം, നിങ്ങൾ പറയുന്നത് ശരിയോ തെറ്റോ, ആ കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് അവർ തന്നെ അവർക്കിഷ്ടമുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് വന്നിരിക്കുന്ന റിപ്പോർട്ടല്ലേ. ഇതിൽ പ്രതിപക്ഷത്തിന് ഇന്നത്തെ LDFന് എങ്ങനെ കുറ്റം പറയാൻ കഴിയുക? ആ UDF വെച്ച കമ്മീഷൻ തന്നെ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്, അതിന് നിയമവിരുദ്ധമുണ്ട് എന്നൊക്കെ ഇപ്പോൾ പറയുന്നെങ്കിൽ കോടതി പോയി ക്വസ്റ്റ്യൻ ചെയ്യാം അവർക്ക്. പക്ഷേ ഇതെല്ലാം എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണെന്നുള്ള കാര്യത്തിൽ നിഷേധിക്കാൻ കഴിയുമോ? ആ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം ശരിയാണെന്ന് വരുന്നു, ശരിയാണെന്നാണ് കമ്മീഷൻ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം പരിധി വിട്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യട്ടെ, കോടതിയിൽ പോയി ചോദ്യം ചെയ്ത് നിൽക്കാൻ നിയമപരമായി നേരിടുമെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനൊരു ധാർമ്മികമായ വശമില്ലേ? ധാർമ്മികമായ വശം ഈ എൻ്റെ സ്നേഹിതന്മാർ പരിശോധിച്ചുകൊണ്ട് ആ പാർട്ടി ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ 1 അല്ലേ? ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചില നടപടികൾ എടുക്കാൻ നിർബന്ധമായല്ലോ അദ്ദേഹം ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അന്ന് കമ്മീഷൻ വന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും നടന്നില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? രണ്ടാമത്തെ കാര്യം, സർക്കാരിന് നഷ്ടം വന്നോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ നിർമ്മൽ ചിട്ടി ഫണ്ട് സർക്കാരിന് വല്ല നഷ്ടവും വന്നില്ലല്ലോ. പക്ഷേ ആളുകളെ പറ്റിച്ചതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ളവർ ആരെങ്കിലും കൂട്ടുനിന്നാൽ അത് ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം സർക്കാരിനുണ്ടാകുന്ന നഷ്ടമല്ലേ? സർക്കാർ ജനങ്ങളുടെ പൈസ അല്ലേ സർക്കാരിൽ പോണത്? ആ ജനങ്ങളെ കൊള്ളയടിക്കാൻ കൂട്ടു നിൽക്കുന്ന ഒരു രീതിയാകാമോ? അപ്പോൾ ഇത് ഏതെങ്കിലും എടുക്കുന്ന ഇങ്ങനെ പറഞ്ഞൊരു ന്യായം പറഞ്ഞുകൊണ്ട് ഖജനാവിന് 10 വയസ്സ് നഷ്ടമുണ്ടായാലും ഖജനാവിൻ്റെ നഷ്ടത്തെക്കുറിച്ചൊക്കെ കമ്മീഷൻ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെയല്ല പോണേ, അതിനപ്പുറമായിട്ടുള്ളത് ഒരു സ്ത്രീ ഒരു എൻ്റർപ്രണറായി വന്ന് ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് വരുമ്പോൾ ഇവർ പറയുന്ന വേറൊരു ന്യായമുണ്ട്. അവരൊരു ചീറ്റിംഗ് നടത്തുന്ന ഒരു സ്ത്രീയാണ്, 33 കേസിൽ അവർ പ്രതിയാണ്, അവർ പറയുന്നതിനെ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെയാണോ ഒരാൾ ചീത്തയായിപ്പോയി അതുകൊണ്ട് നല്ല ഉള്ളത് പറഞ്ഞാലോ? ശരിയായ ഒരു കാര്യം പറഞ്ഞാൽ ചീത്തയുള്ള സ്വഭാവമുള്ള ആൾ പറഞ്ഞാൽ അത് ശരിയല്ലാതാവുമോ? അവരെ പീഡിപ്പിക്കപ്പെട്ട കഥകളെല്ലാം അവർ വന്ന് പരസ്യമായി പറയാൻ നിർബന്ധമാകുന്നു. ശരി, ശ്രീ പഴകുളം മധു, അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ കൈകാര്യം ചെയ്താൽ പൊതുജനങ്ങൾക്കും സ്വസ്ഥമായ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഇടയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും, നിങ്ങൾക്കും ഈ പറയുന്നതുപോലെ ജനങ്ങൾക്ക് സഹായകരമായ രാഷ്ട്രീയത്തിലേക്ക് വരാനും സാധിക്കും, അങ്ങനെ നിയമപരമായ ഒരു പോരാട്ടത്തിന് ഒരുങ്ങാതെ രാഷ്ട്രീയമായി ഈ രീതിയിൽ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഏത് തരത്തിലാണ് കോൺഗ്രസ്സിന് സഹായകരമാകുക? ആദ്യമായി ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടമാണ് തന്നെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ധാർമ്മികതയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്, എന്നുവെച്ചാൽ നിയമത്തിൻ്റെ പിൻബലം ഇല്ലെന്നർത്ഥം. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഒരു റെക്കമെൻഡേഷനും ഇല്ല, നിയമത്തിൻ്റെ പിൻബലവും ഇല്ല, അതുകൊണ്ട് ധാർമ്മികതയെ പിടിച്ചാൽ ധാർമ്മികതയുടെ പേരിൽ നിങ്ങളെല്ലാവരും കൂടി ഇതങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ട് എല്ലാവരോടും ജയിലിൽ പോകുകയോ കേസിന് വിധേയമാകുകയോ ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞല്ലോ ഒരു എൻ്റർപ്രനുവർ, ഒരു എഡ്യൂക്കേറ്റഡ് എൻ്റർപ്രനുവർ എന്നാണ് ഇപ്പോൾ CPM അവരെ വിളിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇവരെ പണ്ട് വിളിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ജയിലിൽ പ്രസവിക്കേണ്ടി വന്ന ക്രിമിനലായ ബിൻ ലാദനെ പോലെയുള്ള ഒരു കുറ്റവാളി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സരിതാ നായർ എന്ന് പറയുന്ന ആൾ ഒരു മൈനറായിട്ടുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള പെൺകുട്ടിയല്ല, ഇവർ 10-35 ക്രിമിനൽ കേസുകളെ പ്രതിയാണ്. ഹൈക്കോടതിയിൽ റീഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോയ സന്ദർഭത്തിൽ കോന്നിയിലെ കേസിൽ റീഇൻവെസ്റ്റിഗേഷന് പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ശ്രീ ഇവരെ പഴകുളം മധു, നമുക്ക് ഇതൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. സരിതായ സ്ഥാനയുടെ ചരിത്രവും അവർ ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. ഇപ്പോൾ സോളാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ചർച്ച. ഇന്ന് സരിത പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റിപ്പോർട്ടിൽ ഇത്ര മോശപ്പെട്ടതെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ശ്രീ കോടിയേരി പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് അങ്ങ് ചൂണ്ടിക്കാട്ടിയല്ലോ. ഈ സരിതയെ താങ്കളുടെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ചു എന്നാണ് ഇന്ന് സരിത പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിളിച്ചോ? അപ്സൈഡ് ആയിട്ടുള്ള ഇനി അദ്ദേഹം മാത്രമേ ഉള്ളൂ ചെളിവാരി അറിയാൻ. ഇപ്പം ഇതാണ് CPMന്റെ ഗൂഢാലോചന, ഇതാണ്, ഇതെല്ലാം കൊള്ളയുണ്ട്. കാരണം ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ
ബി ജെ പിയെയും സി പി എമ്മിനെയും എതിർക്കാൻ കഴിയാതെ, താങ്കൾ തന്നെ പറഞ്ഞല്ലോ ബി ജെ പിയെയും സി പി എം എതിർക്കാൻ കഴിയാതെ ഈ കേസിൻ്റെ പിറകെ നടക്കേണ്ടി വരുമോ കോൺഗ്രസിന്? ഇതാണ് ഗൂഢാലോചനയുടെ അടിത്തറ. നിങ്ങൾ സി പി എമ്മിനും ബി ജെ പിയും ഒരു സത്യവുമില്ലെങ്കിൽ തളച്ചിടാൻ സാധിക്കുമോ? ജനങ്ങളുടെ വിശ്വാസത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കരകയറി വരാൻ സാധിക്കില്ലേ? ആ വഴി നിങ്ങൾ എന്തുകൊണ്ട് തേടുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ബി ജെ പിക്കും സി പി എമ്മിനും സമരം നടത്താതെ നിങ്ങളുടെ ഉദ്ദേശം, സി പി എമ്മിന്റെ ഉദ്ദേശം ഞങ്ങളെ കോൺഗ്രസ് പാർട്ടിയെ അങ്ങ് തളച്ചിടാൻ? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ശ്രീ പഴകുളം അത് പറഞ്ഞില്ല. ശ്രീ രമേശ് ചെന്നിത്തല ഫോണിൽ നിന്ന്, ഇനിയിപ്പോ പല ഫോണുകളിൽ നിന്നും സരിതയെ വിളിച്ചതിന് തെളിവുകളുണ്ടല്ലോ. പല നേതാക്കന്മാരും വിളിച്ചിട്ടുണ്ട്, ഇനി അവരല്ലെങ്കിൽ പോലും വിളിയുടെ തെളിവുകളുണ്ട്. അങ്ങനെ ഒരു അബദ്ധം രമേശ് ചെന്നിത്തലയുടെ ഫോണിന് സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഈ ഫോൺ ഇപ്പം രമേശ് ചെന്നിത്തല മാത്രമേ കേരളത്തിലെ കോൺഗ്രസിൽ ചെളിവാരി എറിയാതെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വലിയ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹത്തെ കൂടി ഇതിലേക്ക് കൊണ്ടുവരിക. ശ്രീ പഴകുളം, താങ്കളുടെ ഉത്തരത്തിലേക്ക് ഞാൻ വരട്ടെ, ഇനി ക്ഷമയോടെ തന്നെ ഒന്ന് കേൾക്കൂ. താങ്കൾ ഇപ്പൊ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനും കോൺഗ്രസ് രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുമുള്ള വലിയ, ഞാൻ ആരോപിക്കുന്നു, ഉത്തരവാദിത്തോട് ആരോപിക്കുന്നു, വലിയ ഗൂഢാലോചന ഇന്ന് വെളിച്ചത്തായിരിക്കുകയാണ്. അതാണ് രമേശ് ചെന്നിത്തലക്കെതിരായി ഇതുവരെ പറയാഞ്ഞത്. കെ സി വേണുഗോപാലും ഉമ്മൻചാണ്ടിക്കുമെതിരായി പരാതി പറയാൻ 10 കോടി രൂപ തരാമെന്ന് ആലപ്പുഴ സി പി എം സെക്രട്ടറി സജീ ചെറിയാൻ പറഞ്ഞ സതി എന്ന സരിതയാണിത്. അറിയാം നിങ്ങൾക്ക്, കോടി ഇ പി ജയരാജൻ എനിക്ക് പണം വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞ ആളാണിത്. ഉമ്മൻചാണ്ടി അച്ഛനാണെന്ന് പറഞ്ഞ ആളാണിത്. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു യാതൊരു വിശ്വാസ്യതയുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസ് കത്തല്ലാതെ വേറൊന്നുമില്ല. കത്തല്ലാതെ ഒറ്റ കാര്യം, ഈ നിങ്ങൾ പറയുന്ന പോലെ 33 കേസിലെ പ്രതിയാണ്, ചീറ്റിംഗ് നടത്തിയവരാണ് ഒക്കെ സരിത. ആ സരിതയുമായിട്ട് എന്തിനാ ഇവരെല്ലാം ബന്ധപ്പെട്ട്? ഇവർ 33 കേസിലെ പ്രതിയാണ്, അല്ല എന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാർ ബന്ധപ്പെട്ട്? എങ്ങനെ ഇപ്പോഴും നിങ്ങളുടെ നേതാക്കന്മാർ സരിതയായിട്ട്? നിങ്ങൾ പറഞ്ഞു സജി ചെറിയാൻ 10 കോടി കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ അല്ല അത് തന്നെ ആ സരിത തന്നെ പറഞ്ഞു എന്നടുത്ത് ഇവരെല്ലാം 10 കോടി തരാമെന്ന് പറഞ്ഞുവെന്ന് പറയണമെന്ന് തമ്പാനൂർ രവിയും അതുപോലെ പറഞ്ഞ ഒന്നിനെ നിങ്ങൾ വിശ്വസിക്കും, മറ്റൊന്നിനെ അവിശ്വസിക്കും. ശ്രീ പഴകുളം, മധു, ഒറ്റ ചോദ്യം. ഇവിടെ ശ്രീ ആനത്തലവട്ടം ചോദിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, വെറുതെ എങ്ങനെ കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഒരു തവണയല്ല, പലതവണ. ഇതിനൊരു കാരണം ഉണ്ടാകണ്ടേ? കമ്മീഷൻ അതിന് അധികാരമില്ല, ഇതൊന്നും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കമ്മീഷനെ ആരാണ് വെച്ചത്? അപ്പോൾ വി എം സുധീരൻ പറയുന്നതിനെ നിങ്ങൾ അപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളിപ്പോ സരിത പറഞ്ഞത് വിശ്വസിക്കണ്ട. കോടിയേരി പറഞ്ഞത് ബഹുമാനായ ആനത്തല രാഷ്ട്രീയം മാറ്റി വെക്കൂ. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ രാഷ്ട്രീയത്തിൽ സംശുദ്ധമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? അവർ വഴിമാറി പോകേണ്ടതുണ്ടോ? അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ടോ? ഇതൊക്കെ അറിയാൻ ഈ രാജ്യത്തെ പുതിയ തലമുറ കാത്തിരിപ്പുണ്ട്. പുതിയൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടാകുമെന്ന് കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിൽ നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? നിങ്ങൾ തന്നെ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിനെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ചില നേതാക്കളെ അനുകൂലിക്കുമ്പോഴും ഗൗരവമായി എടുക്കണമെന്ന് പറയുമ്പോഴും അതിനെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണ് സാർ? ഞങ്ങളുടെ ഒരു നേതാവും ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നില്ല. ഈ റിപ്പോർട്ട് ചുരുക്കി അബ്സർഡ് ആണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അവരുടെ, എനിക്ക് പറയാൻ പോലെ തരണം, ഈ റിപ്പോർട്ട് ചുമതലപ്പെടുത്തിയ ടേംസ് ഓഫ് റെഫറൻസിന് പുറത്തതൊന്നും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, ഇത് നള്ളിഫൈ ചെയ്യപ്പെടും. അത് നിയമപരമായ ഒരു പ്രശ്നമാണ്. ഇത് ടേംസ് ഓഫ് റെഫറൻസ് പോയിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ടേംസിന് പുറത്താണ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ ധാർമ്മികത നോക്കൂ. ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ടേംസിന് പുറത്ത് പോയി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കണ്ടെത്തിയതിലേക്ക് വരൂ. കണ്ടെത്തിയത് ശരിയാണോ തെറ്റാണോ അതിലേക്ക് വരൂ. ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചു ചോദിക്കുന്നു, ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഏത് കാര്യം കണ്ടെത്തി, ഏത് അന്വേഷണം നടത്തി? അവരുടെ മൊഴിയും അവരുടെ കത്തുമല്ലാതെ എന്തെങ്കിലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, കൊറാബറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ എവിഡൻസ് ഈ കമ്മീഷൻ മുമ്പിൽ കൊണ്ടുവന്നാൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. ഞാൻ എന്റെ പൊതുപ്രവർത്തനം, ചില നേതാക്കന്മാർ ചില ആൾക്കാർ ഫോൺ ചെയ്തു എന്നുള്ള ഒരു കോൾ റെക്കോർഡർ, അതല്ലാതെ ഓഡിയോ അല്ല വീഡിയോ അല്ല. ശ്രീ പഴകുളം മധു, അങ്ങ് നിസ്സാരമാക്കരുത്. 5 മിനിറ്റ് ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഒരു 10-150 തവണ വിളിച്ചിട്ടുണ്ടാകുമെന്ന ചെറിയ തെളിവല്ലാതെ എന്നുള്ള രീതിയിൽ താങ്കൾ പറയരുത്. ഫോൺ വിളിക്കുന്നത് തെളിവല്ലേ?
ഫോണിലൂടെ എന്തൊക്കെയാണ് ഇത്ര നേരം സംസാരിക്കുന്നത്? തിരിച്ചങ്ങോട്ട് വിളിക്കുന്നത്? സരിത സരിത വിളിച്ചിട്ടുണ്ടല്ലോ. സരിതയാണല്ലോ. ആരെ വിളിച്ചു? അതിന്റെ മൂന്നര വിളിച്ചുള്ളത്. ആരെ വിളിച്ചു? സരിത വിളിച്ചോണ്ടല്ലോ മൂന്നരട്ടി. സരിതയെ ഗ്ലോറിഫൈ ചെയ്യുക. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഇത് സരിത റിപ്പോർട്ടാണ്. ഇത്രയും തവണ വിളിക്കുന്നത് ചില നേതാക്കളെ മാത്രം. തിരിച്ച് അവരങ്ങോട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇത് സരിത റിപ്പോർട്ടാണ്. സരിതയെ ഗ്ലോറിഫൈ ചെയ്യുന്ന തീർച്ചയായും അതുകൊണ്ട് സരിത റിപ്പോർട്ട് തന്നെയാണ് നല്ല അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത്. ഒന്നും അന്വേഷിച്ചില്ല, ഒന്നും അന്വേഷിച്ചില്ല. അന്വേഷിക്കാതെ രാഷ്ട്രീയ ഗൂഢാലോചന ഈ റിപ്പോർട്ടിലും ഇപ്പൊ പറയുന്ന ഈ കോലാഹലത്തിലും കംപ്ലീറ്റ്ലി പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. ശ്രീ പഴവിള ദയവായി ഈ ഘട്ടത്തിൽ ഇന്നത്തെ ചാനൽ ചർച്ചകളെ ബഹളമയമാക്കാനുള്ള താല്പര്യം ഉണ്ടാകും. കാര്യം അറിയാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. ശ്രീ ആനന്ദി, മധു, ഇത് വെറും ഒരു ഊഹാപോഹം വെച്ച് എഴുതിയ റിപ്പോർട്ടാണോ? എത്ര നാല് വർഷം കൊണ്ട് 274 സാക്ഷികളെ വിസ്തരിച്ച് 812 രേഖകൾ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനമേ ഒരു റിപ്പോർട്ട് എഴുതിക്കൊണ്ട് വന്നതല്ല. ഈ പ്രതികളായിട്ടുള്ള പ്രധാന പ്രതികളെ തന്നെ മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് ഈ നടപടിക്രമം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇവരാരും അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി 16 മണിക്കൂർ ഞങ്ങൾക്ക് ഇനിയും സമയം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ടേംസ് ഓഫ് റെഫറൻസിൽ ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം വേറെ പറയട്ടെ, ഞാൻ പറയട്ടെ, ശ്രീ പഴകുളം കേൾക്കട്ടെ. ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുകയും ഈ ആനത്തലവട്ടം ആണെന്നതിന് ആവശ്യത്തിന് സമയം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ ചർച്ച മൂന്നോ നാലോ കോൺഗ്രസ് നേതാക്കളാണ് ഈ ചർച്ച സമയം എനിക്ക് തന്നില്ല. പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയേണ്ടി വരുന്നത്. കൂടുതൽ സമയം വേണമെന്നില്ല. മധു പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രം. ഈ ഉമ്മൻചാണ്ടി സരിതയെ കണ്ടിട്ടേ ഇല്ല, ശ്രീധരൻ നേരെ കണ്ടിട്ടേ ഇല്ലാതായിരുന്നല്ലോ നേരത്തെ ഇവിടെ എല്ലാം പ്രസംഗിച്ച് കടന്നത്. ഇതൊക്കെ എത്രയോ തവണ ഇപ്പൊ ഈ കമ്മീഷൻ അദ്ദേഹം സമ്മതിച്ചല്ലോ സാക്ഷിമൊഴിയില്. ഉമ്മൻചാണ്ടി തന്നെ കണ്ടെന്ന് സമ്മതിച്ചല്ലോ. രണ്ടാമത്തെ കാര്യത്തിൽ രണ്ടാമത് ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ അന്ന് ഒന്നും ചോദ്യം ചെയ്തില്ലല്ലോ. ഇത് ടൈംസ് ഓഫ് റെഫറൻസിന് വ്യത്യസ്തമാണ് കമ്മീഷൻ നിലപാട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്യാമല്ലോ. ഈ റിപ്പോർട്ട് ഇപ്പോഴും നിങ്ങൾ പോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറുണ്ടോ? സ്റ്റേ ചെയ്യിക്കാൻ തയ്യാറുണ്ടോ? ഈ റിപ്പോർട്ട് സമാനമായി കമ്മീഷൻ എന്ന് പറഞ്ഞത് കോടതിയുടെ ഒരു സമാനമായി തെളിവുകൾ ശേഖരിച്ചു, സാക്ഷിമൊഴി വിസ്തരിച്ചു, രേഖകൾ പരിശോധിച്ചു. പേരെയാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പറയാനുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ഇന്ന സാക്ഷി ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് സാക്ഷി കൂടെ വിസ്തരിക്കണം. ഈ പ്രതികളായി വന്ന ആൾക്കാര് പറഞ്ഞ സാക്ഷിയായി കൊടുത്ത ലിസ്റ്റിൽ ആരെങ്കിലും ഒരാളെ സാക്ഷി പട്ടികയിൽ പെടുത്തി വിസ്തരിക്കാതിരുന്നോ? എന്ത് സാക്ഷി? സ്വതന്ത്ര സാക്ഷികളായ ശ്രീ റെജി ലൂക്കസ്, ഈ കോൺഗ്രസിന്റെ ഈ പ്രതിരോധം ഏത് തരത്തിലാണ് കേരളം കാണുക? നിയമപരമായും ധാർമ്മികമായും അല്ല, അധാർമ്മികമായിട്ടുള്ള നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ബഹുമാനപ്പെട്ട പഴവിള മധുവിനെ പോലുള്ളവർ ഈ ചർച്ചയിൽ വീർക്കുന്നത്, ഒച്ചയെടുത്ത് വീർക്കുന്നത് കാണുമ്പോൾ പരിതാപം തോന്നുവാണ്. ഒറ്റ കാര്യം പറയാനുണ്ട്, ഞാൻ ഇപ്പൊ ഈ ചോദ്യത്തിന് മറുപടി പറയാം. അതായത് എന്റെ നാടായ കടപ്പടാമറ്റത്തുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ സരിതാനായർ ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിച്ച് ചിത്രം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പലരും എന്റെ അടുത്ത് വരും പല കാര്യങ്ങൾക്കുമായിട്ട്, എനിക്ക് സ്ത്രീയെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട ആരത്തിലോട്ടർ സാർ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഓഫീസുകളിൽ മല്ലേലി ശ്രീധരൻ നായരുമായിട്ട് പോയി 2 ലക്ഷം രൂപയുടെ അവർ ദുരിതാശ്വാസത്തിന് കൊടുത്ത് അവർ ചെക്ക് കൊടുത്തതും നിരവധി തവണ അവരവിടെ കയറി ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ
റിട്രീവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി വൈകി ശ്രീ സരിതാ നായർ കണ്ടിട്ടുണ്ടായത് കുറ്റസംഭവം നടത്തിയത്? അതിലൂടെ കേരളത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഇന്ന് സുധീറിന് പറഞ്ഞ വാക്കുകളെ സോഷ്യൽ മീഡിയയിൽ കൂടി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ള അടിയന്തരമായിട്ട് വി എം സുധീരെ ഇവർ പുറത്താക്കണം, അല്ല എങ്കിൽ വി എം സുധീരൻ പറഞ്ഞ വാക്കുകളെ ഇവർ അംഗീകരിക്കണം. കേരളം ഈ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന്റെ ചില നേതാക്കൾ അപഹാസ്യരായി മാറിക്കഴിഞ്ഞു. കേരളം ഒരു പുതിയ ജനാധിപത്യ സംസ്കാരത്തിലേക്ക് കടക്കണം. ഈ അഴിഞ്ഞ രാഷ്ട്രീയ സംസ്കാരം മാറിക്കൊണ്ട് അതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് അവസാനത്തെ ഒരു മിനിറ്റാണ് ചർച്ചയിൽ ബാക്കിയുള്ളത്. ശ്രീ ആനത്തലവട്ടം, അപ്പോൾ ജനം ഇപ്പോൾ കാത്തിരിക്കുന്നത് സർക്കാർ ഇനി എന്ത് നടപടിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്ന ആ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. അതെ, സർക്കാരിൽ നിന്ന് മുഖ്യമന്ത്രിയെ നിയമസഭയെ പറയുകയുണ്ടായി, ഈ ഓരോന്നിനും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ തിരുവഞ്ചൂർ എടുത്തൊരു സമീപനമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അക്കാര്യത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത സമയമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കും. അന്വേഷിച്ചത് തെളിവ് കിട്ടുകയാണെന്നല്ല, അവരുടെ മേൽ കേസ് ചാർജ് ചെയ്തെടുക്കും. അതുപോലെ സരിതയുടെ ആക്ഷേപമുണ്ട്. ആ സരിതയുടെ ആക്ഷേപത്തെക്കുറിച്ചും അന്വേഷിക്കാനായിട്ട് ആളുടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വന്ന കാര്യങ്ങളിലും അന്വേഷണം നടത്തി അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാനുള്ള എല്ലാ സന്ദർഭവും അദ്ദേഹത്തിന് കിട്ടുമല്ലോ കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം. ആ സ്റ്റെപ്പല്ലാതെ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടി ഒരു ചെറുവിരൽ പോലും ഈ ഗവൺമെൻറ് എടുക്കില്ല. ഇതെല്ലാം വസ്തുനിഷ്ഠമായി കമ്മീഷൻ്റെ കണ്ടെത്തലുകളെ അതിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളല്ലാതെ ഇവർ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പ്രസംഗിച്ച് കിടക്കാമെന്നല്ലാതെ അതൊന്നും ഗവൺമെൻറ് അജണ്ടയിലുള്ളതല്ല. പക്ഷേ കുറ്റം ചെയ്തവർ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ ശ്രീ ഉമ്മൻചാണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇതിലൊക്കെ പറയുന്നവർക്ക് അവരൊന്നും ചെയ്തവരല്ല, കൃത്രിമമായിട്ടാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ റിപ്പോർട്ട് നിലനിൽക്കും. ശരി, എന്തായാലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. പല കാര്യങ്ങളിലും ചരിത്രത്തിന് ഇല്ലാത്തതുപോലെ പ്രതികരിച്ച സർക്കാരിൽ നിന്ന് സോളാർ കമ്മീഷൻ റിപ്പോർട്ടും പുതിയ ചരിത്രം ഇപ്പോൾ കാണുകയാണ്. അതിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.